ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് മുംബൈ സിറ്റിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. സീസണിൽ മികച്ച ഫോമിലാണ് മുംബൈ. സ്പാനിഷ് പരിശീലകൻ സെർജിയോ ലോബേറയുടെ കീഴിൽ അവർ മികച്ച ഫോമിലാണിപ്പോൾ. ലീഗിൽ രണ്ടാമതാണ് അവർ. കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ ജയം നേടിയത്. ലീഗിൽ ഇപ്പോഴും മുംബൈയേക്കാൾ 10 പോയിന്റ് പിന്നിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്താണ്. കണക്കുകൾ നോക്കുമ്പോൾ വമ്പൻ മുൻതൂക്കം മുംബൈക്കുണ്ട്. എങ്കിലും ബ്ലാസ്റ്റേഴ്സ് വെല്ലുവിളി ഉയർത്തുമെന്നാണ് മുംബൈ പരിശീലകനായ ലോബേറ പറയുന്നത്. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ അടുത്ത മത്സരത്തെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. ആ മത്സരം വളരെ കടുപ്പമേറിയതാകും. കാരണം വളരെ മികച്ച പരിശീലകനുള്ള 1ാം തരം ടീമാണ് അവരുടേത്. മികച്ച കളിക്കാരുണ്ട് അവരുടെ സ്ക്വാഡിൽ. അതിലുപരി ഞങ്ങൾ കളിക്കുന്നതിനോട് സമാനമായ കളിശൈലിയാണ് അവരും കളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ലോബേറ പറഞ്ഞു. അതുപോലെ തന്നെ ഹൈദരാബാദിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ പല പ്രമുഖ താരങ്ങളും ഇല്ലാതെ ഇറങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സ് മികച്ച വിജയം നേടി. എങ്കിലും മുംബൈക്കെതിരായ മത്സരത്തിൽ ടീമിൽ വീണ്ടും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പരിശീലകൻ കിബു വിക്കൂന പറയുന്നത്. സ്ഥിരം പ്രതിരോധ കൂട്ടുകെട്ടായ കോസ്റ്റാനാമോനസു ബക്കാരി കോനെ സഖ്യം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. ഇവർക്ക് പകരം അബ്ദുൽ ഹക്കു സന്ദീപ് സിംഗ് സഖ്യമാണ് കളിച്ചത്. ഇപ്പോൾ പരുക്കുമാറി കോസ്റ്റയും കോനയും പരിശീലനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന ടീമുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ ഇറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപും ഹക്കുവും നന്നായി കളിച്ചു. അതിനാൽ തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് അവർ പരിശീലനം നടത്തുന്നത്. അതേസമയം തന്നെ കോസ്റ്റയും കോനയും പരിശീലനത്തിൽ തിരിച്ചെത്തി. എല്ലാവർക്കും കളിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഏറ്റവും മികച്ച ഇലവനെ ഞങ്ങൾ കണ്ടെത്തുമെന്ന് കിബു വിക്കുന പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം.